ആറ്റിങ്ങലിൽ ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ പിങ് പോലീസ് പരസ്യ വിചാരണ നടത്തിയതായി പരാതി. പോലീസുകാരിയുടെ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് തന്നെയും മൂന്നാം ക്ലാസ്സുകാരിയായ മകളെയും പരസ്യ വിചാരണ നടത്തിയെന്ന് തോന്നിക്കൽ സ്വദേശി ജയചന്ദ്രൻ ആരോപിച്ചു. എന്നാൽ പിന്നീട് ഫോൺ പോലീസ് വാഹനത്തിൽ നിന്ന് തന്നെ കണ്ടെടുക്കുകയായിരുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ മൊഴിയെടുത്തു. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് മേഡം, ഈ വണ്ടിക്കകത്ത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. വിശ്വാസമെല്ലാം എന്റെ ഉണ്ട് മേഡം, ഇതെല്ലാം കാണണം. അല്ല മേഡം, ഒരു കൊച്ചു കുട്ടിയിരിക്കുമ്പോ മേഡം കാണിക്കണ, ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് ഈ വിശ്വാസം മൊത്തം എന്റെ ഉണ്ട്. ഇവരവിടെ നിന്ന് നടന്നു ഇവിടെ വന്നിട്ട് ഇവരിവിടെ വന്ന് ഈ കുട്ടിയും കൊണ്ട് അവിടെ പോയി നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ISRO വലിയ വാഹനം കടന്നുപോകുന്നത് കാണാൻ മൂന്നുമുക്കിലെത്തിയതായിരുന്നു ജയചന്ദ്രനും എട്ടുവയസ്സുകാരിയായ മകളും. കുടിക്കാൻ വെള്ളം വാങ്ങിയ ശേഷം നടന്നു വന്ന ജയചന്ദ്രനെ പിങ്ക് പോലീസ് തടഞ്ഞു നിർത്തി എടുക്കടാ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ പരസ്യ വിചാരണ നടത്തുകയായിരുന്നു. അച്ഛൻ ഫോൺ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് കുഞ്ഞുമകളും കരഞ്ഞു തുടങ്ങി. ഇതിനിടെ ബഹളം കേട്ട ആളുകൾ കൂടി. ഇതിനിടയിൽ തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥ വാഹനത്തിലെ ബാഗിൽ നിന്ന് ഫോൺ കണ്ടെടുത്തു. ഫോൺ കിട്ടിയതോടെ പരസ്യ വിചാരണ അവസാനിപ്പിച്ചെങ്കിലും വളരെ മോശമായാണ് പോലീസ് പെരുമാറിയതെന്ന് ജയചന്ദ്രൻ പരാതിപ്പെട്ടു. ഒരു മണിക്കാണ് ഞാൻ മകളുടെ ISRO വണ്ടി കാണാൻ വേണ്ടി പോകുന്നത്. കാണാൻ ചെന്നപ്പോൾ അവർ ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ നമ്മൾ ആ സമയത്തോളം നമ്മൾ ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അന്നേരം 3 മണിയോളം ആയി ഈ വണ്ടി 3 മുക്കിലെത്തുമ്പോൾ. അപ്പോഴത്തേക്കും മോക വിശ്വസിക്കണം, ഒരു വെള്ളം വേണമെന്ന് പറയും. വെള്ളം കുടിച്ചിട്ട് വരുമ്പോഴാണ് വെള്ളം മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ സ്കൂട്ടി ഇരുന്ന് അടുത്ത് നമ്മൾ നിന്ന് മോള് വെള്ളം കുടിക്കുകയും ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പിങ്ക് പോലീസ് വന്ന് വണ്ടി തുറന്ന് നോക്കുന്നതും എന്നിട്ട് എന്നെ വിളിക്കുന്നതും. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് എന്തിനാണ് കാര്യമൊന്നും മനസ്സിലായില്ല. അങ്ങനെ ചെന്നാൽ പറഞ്ഞ് ഫോൺ ഇങ്ങോട്ടൊന്നു പറയും. അപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ പറയും, ആ ഫോണല്ല, നീ കാറിൽ നിന്ന് എടുത്ത ഫോൺ ഇങ്ങോട്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫോൺ എടുത്തില്ല, നീ എടുത്ത് മോളയിൽ ഫോൺ കൊടുക്കുന്നത് ഞാൻ കണ്ട്, മോളെ ഇനി വിളിയെന്ന് പറയും. അപ്പോൾ കൊച്ചിനെ വിളിച്ച് അപ്പോഴേ എന്തരച്ചാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും, മക്കളെ നമ്മൾ ഇതിൽ വണ്ടിയിൽ നിന്ന് ഫോൺ എടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ മോള് പറഞ്ഞു എടുത്തില്ല എന്നിങ്ങനെ പറയും. പറയും, ഇല്ല നിൻ്റെയിൽ എടുത്ത് തരുന്നു ഞാൻ കണ്ട്, നീ വണ്ടിയിൽ വന്ന് ചാരി നിൽക്കുന്നതും എല്ലാം ഞാൻ കണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് മോള് കരച്ചിലായി. മോള് കരച്ചിലായി അപ്പോഴത്തേക്ക് ഒറോട്ട് ശരിക്ക് ആള് പോയി. ആള് പോയവരെല്ലാവരും കൂടി അവരും എന്നെ ഒരു കള്ളനായിട്ട് ചിത്രീകരിച്ച്, അതായത് ഇവർ കണ്ടു എന്നുകൂടെ പറഞ്ഞപ്പോൾ, ഒരു പോലീസാറ് കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമായി, അത് ഇവൻ തന്നെ എടുത്തത് എന്നുള്ള എല്ലാവർക്കും ഒരു വിശ്വാസമായി. അങ്ങനെ കുറേ ആരും ഒന്നും മിണ്ടാതെ നിന്ന് എനിക്കും എന്ത് ചെയ്യണം എന്നറിയാൻ. അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോകണം. അങ്ങനെ ആയി നിന്ന് ആളും ശരിക്കും കൂടി മോളും ശരിക്കും ഒരു ഇതായി. എനിക്കൊരു മനഃപ്രയാസമായി വന്നപ്പോഴും സമയത്ത് ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസായി വന്നപ്പോഴും അവരെടുത്ത് ഇതേ ഇതാണ് പറഞ്ഞത്, ഫോണ് ഇപ്പോൾ വണ്ടിയിൽ വന്ന് ചാരി നിന്നിട്ട് ഫോൺ എടുത്ത് മോളെ കൊടുത്തു എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെ അവരങ്ങ് ഉറച്ച് നിന്ന്. അവസാനമാണ് ഞാൻ പറഞ്ഞ്, സാറേ ഇനി എവിടെയെങ്കിലും വെച്ച് മറന്നു വെച്ചാൽ, സൈലൻ്റായി മറന്നു വെച്ചാൽ അങ്ങനെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നെ ചെന്ന് ബാക്ക് സീറ്റിൽ ചെന്ന് നോക്കുമ്പോൾ അവർ ബാഗിൽ തുറന്ന് നോക്കുന്നു, ഫോൺ കിട്ടി. ഫോൺ കിട്ടി, ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ടും അവർ എൻ്റെ അടുത്ത് തികച്ചും ഒരു കളനെന്നുള്ള രീതിയിൽ തന്നെ, നീ ഇതിനു വേണ്ടി നടക്കണം തന്നെ, ഇന്നലെ മെനിങ്ങാണ്ട് ഇതേ കണക്ക് ഒരു കൊച്ചിനെ കൊണ്ടുവന്നാണ് മാല പൊട്ടിച്ചുകൊണ്ട് പോയത്, ഇന്ന് നിന്നെ കണ്ടാലേ അറിയാം എന്ന് ഞാൻ തികച്ചും പറയും. എല്ലാം കൂടെ ചെയ്തു. പോലീസിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല. പോലീസ് ഭാഗത്തിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ DYSP ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിക്കുന്നതനുസരിച്ച് നടപടി എടുക്കുന്നു. എന്തായാലും ഞങ്ങൾ മോളുടെയും അച്ഛൻ്റെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ 3 മുക്ക് ഭാഗങ്ങളിൽ ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തായാലും നമ്മൾ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ മോളിലേക്ക് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് നമ്മൾ ഉടനെ കൊടുക്കും. ഇന്നലെ പോലീസിന്റെ അച്ഛൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഫോൺ ഇങ്ങെടുക്കാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞ് ഞങ്ങള് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലീസെന്ന് പറഞ്ഞു, ഞാൻ കണ്ടല്ലോ നീ എടുത്ത് ഞങ്ങളെ കയ്യിൽ കൊടുക്കുന്നത്. പോലീസാൻ്റെ പറഞ്ഞു ഇപ്പൊ നമ്മൾ എടുത്തില്ല എന്ന് പറഞ്ഞു. HP News ആറ്റിങ്ങൽ.